ചുറ്റുപാടുകൾ വിവാദത്തിൽ വലിച്ചിടുമ്പോഴും സ്വയം വിവാദം സൃഷ്ടിക്കാത്ത ഉത്തമ കമ്മ്യൂണിസ്റ്റ് മാത്രമായിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ. മികച്ച ഭരണാധികാരികളുടെ പട്ടികയെടുത്താൽ അതിൽ താഴെയാവില്ല കോടിയേരിയെന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പേര്. വി എസ് സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തരവകുപ്പ് മന്ത്രി എന്ന നിലയിൽ കോടിയേരി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കുറ്റാന്വേഷണത്തിലും ക്രമസമാധാനത്തിലും ഒതുങ്ങി നിന്ന മാറ്റങ്ങൾ മാത്രമായിരുന്നില്ല, ജനകീയ പോലീസ് എന്ന ആശയഗതി സമൂഹത്തിന് തണലായി കരുത്തോടെ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ ഓർക്കാം ദീക്ഷ ദീർഘവീക്ഷണമുള്ള കോടിയേരി എന്ന ഭരണതന്ത്രജ്ഞനെ. അതെ, ആത്മവിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഒരല്ല് കൂടുതലായിരുന്നു കോടിയേരി പോലീസിന്. പലപ്പോഴും ബാധി പ്രതിപോലുമാകുന്ന സ്റ്റേഷൻ കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും അതും പോരാഞ്ഞ് നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും സമ്പാദ്യം ഉണ്ടാക്കണോ എങ്കിൽ ഇനിയും വൈകിക്കേണ്ട. ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഭീകരതയിൽ നിന്ന് ടോട്ടൽ പോലീസിങ്ങിനെ മാറ്റിമറിക്കുകയായിരുന്നു കാക്കിക്ക് ജനകീയ മുഖം നൽകി കോടിയേരി. ജനമൈത്രിക്ക് പുറമെ ജയിൽ വകുപ്പിൽ വിപ്ലവകരമായ മാറ്റത്തിനും സാക്ഷ്യമായി കോടിയേരിയുടെ ആഭ്യന്തര ഭരണകാലം. ഗോതമ്പുണ്ടയ്ക്ക് പകരം ചപ്പാത്തി ഇടം പിടിച്ചു. ജയിൽ ചപ്പാത്തി എന്ന ജനപ്രിയ ഭക്ഷ്യബ്രാൻഡിന്റെ പിറവിക്ക് തന്നെ ഈ പരിഷ്കാരം വഴിമരുന്നായി. തടവുകാർക്ക് ടെലിവിഷൻ കാണാൻ സൗകര്യവും ഒരുക്കി. ഇതിലൊക്കെ ഉപരിയായി യുവതലമുറയെ ശരിയായ പാതയിൽ വാർത്തെടുക്കാൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ട്രാഫിക് നിയന്ത്രണത്തിനടക്കം ഹോംഗാർഡ് എന്ന പുതിയ വിഭാഗം. വനിതാ പോലീസുകാരുടെ നിയമന എണ്ണത്തിലും റെക്കോർഡ് സ്ഥാപിച്ചു അന്നത്തെ ആ 5 വർഷം. എന്നാൽ ചില വിവാദങ്ങളും നേരിടേണ്ടി വന്നു. അതിലൊന്ന് സമരക്കാരെ നേരിടാൻ ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചു എന്നതായിരുന്നു. സമരങ്ങളെ നേരിടാൻ കണക്കിൽ കവിഞ്ഞ് ഗ്രനേഡുകൾ ഉപയോഗിച്ചുവെന്ന മറ്റൊരു ആരോപണവും ശക്തമായിരുന്നു. ഏറെ വിവാദമായ ഫോൺ ചോർത്തൽ വിവാദവും കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഉയർന്നു. എതിർചേരിയിലെ രാഷ്ട്രീയ നേതാക്കളുടെയും ചില സാമുദായിക നേതാക്കളുടെയും ഫോൺ സംഭാഷണങ്ങൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രസഹായത്തോടെ പോലീസിനെ ഉപയോഗിച്ച് ചോർത്തിയെന്നായിരുന്നു ഉയർന്ന ആരോപണം. ഡിസ്കത്തി വിവാദവും അക്കാലത്ത് പോലീസിനെ പ്രതിസന്ധിയിലാക്കി. മൃദുഭാവേ ദൃഢകൃത്യേ, കൂട്ടിയും കിഴിച്ചും നോക്കിയാലും സേനയുടെ ഈ ആപ്തവാക്യത്തോട് വലിയൊരളവ് വരെ ചേർന്നു നിന്നു കോടിയേരിയുടെ പോലീസ്. വി വി വിനോദ്, News 18, തിരുവനന്തപുരം.